സിത്താര പടിയൊരു ഇടുക്കി പട്ടണത്, ഇടുക്കി കൊലകമ്പൻ്റെ നാട്, അങ്ങനെ എന്തോ ആൽബത്തിൻ്റെ പേര്. നല്ല നൈസ് പാട്ടാണ്. ഇടുക്കിനെ കുറിച്ച്, ഇടുക്കിയിലെ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ വളരെ സ്പെസിഫിക്കലി പാടിപ്പോകുന്ന ഒരു പാട്ടാണ്. വളരെ രസമുള്ള പാട്ടാണ്. അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പാട്ട്. അല്ല, ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. അത് തന്നെ കിടക്കട്ടെ. ഇടുക്കി ഡാം ഈ കുറുവൻ കുറത്തി മലയുടെ നടക്കാറുള്ള ആർച്ച് ഡാമായിട്ടുള്ള പണിത് നിൽക്കുന്നത്. അപ്പം ആ ഇതിനൊരു മിത്ത് കിടപ്പുണ്ട്, രസമുള്ള മിത്താണ്. അപ്പം അത് രാമൻ്റെ വനവാസകാലത്തുള്ളൊരു കഥയാണ്. രാമനും സീതയും വനവാസകാലത്ത് ഈ ഭാഗത്ത് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ രാമൻ കാട്ടിൽ പോയ സമയത്ത് സീത ഇവിടെ ഒരു അരുവിയിൽ കുളിക്കാൻ വേണ്ടി വന്നു. അപ്പം സീത ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കുറവനും ഒരു കുറത്തിയും അവരെ യാദൃശികോട്ട് ആ വഴിക്ക് വന്നാണ്. അപ്പം സീത കുളിക്കുന്നത് കണ്ട് അവരവിടെ കണ്ടു നിന്ന്, കുളി കഴിഞ്ഞിട്ട് വന്ന സീത ഇവരെ കണ്ട് പേടിച്ചു പോയി. ഇത് കണ്ടിട്ടാണ് ഈ രാമൻ തിരിച്ചു വന്നത്. അപ്പോൾ രാമൻ്റെ ദേഷ്യം കയറിയിട്ട് രാമൻ ഈ പാവം കുറവനെയും കുറത്തിനെയും ശപിക്കും. ശപിക്കുന്നു വെച്ചാൽ രണ്ടുപേരെയും മലയാക്കി മാറ്റും, കുറവൻ മലയും കുറത്തി മലയും. സംഭവം മിത്ത് ആണെങ്കിലും അവസാനം 1922 ഊരാളി ഗോത്രം, അതായത് ഒരു ആദിവാസി ട്രൈബല് ഗോത്രമാണ്, അവിടുത്തെ ഒരു മൂപ്പൻ ചെമ്പൻ കൊലുമ്പൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ആള് ഈ ഭാഗങ്ങളിൽ ഈ വേട്ടയാടാനും കായികനികൾ ശേഖരിക്കാനൊക്കെ വന്ന ആളാണ്. അപ്പോൾ ആളുടെ ഒരു വീടെന്ന് പറഞ്ഞാൽ ഈ ഡാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 5 കിലോമീറ്റർ അപ്പുറം നരിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശമുണ്ട്, അവിടെയാണ്. അപ്പോൾ 1922 ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ WJ ജോൺ എന്ന് പറഞ്ഞിട്ടൊരു സായിപ്പ്, പുള്ളി ഇവിടെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നാണ്. അപ്പോൾ ഹണ്ടിങ്ങിന് വേണ്ടി വന്നപ്പോഴേക്കും ഈ കാടറിയാവുന്ന ആളായ ചെമ്പൻകൊലുമ്പനെ കൂടി കൂടെ കൂട്ടും. അങ്ങനെ അവർ കാട്ടിലൂടെ സഞ്ചരിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെമ്പൻകൊലുമ്പൻ ഈ രണ്ടും മലയും അതിൻ്റെ നടുക്ക് കൂടി പെരിയാറൊഴുകുന്നതും കാണിച്ചു കൊടുക്കും.
അപ്പോൾ അത് കണ്ടപ്പോഴേക്കും ഈ പുള്ളിക്ക് ഭയങ്കര ഒരു ഒരു ആശയം തോന്നിയിട്ട് പുള്ളി ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് ട്രാവൻകൂർ സർക്കാരിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് വർഷങ്ങൾ വന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതൊക്കെ കഴിഞ്ഞ് 1976 ഫെബ്രുവരി 12 ആണ് ഡാം കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ട്രാവലുണ്ട് ഇത്രയും വർഷത്തെ. അതിനൊരു കാരണക്കാരൻ നമ്മുടെ ചെമ്മൻകൊലുമ്പൻ എന്ന ആദിവാസി ഗോത്രത്തലവനാണ്. അപ്പോൾ ആളുടെ സ്മരണാർത്ഥം ഇവിടെ സ്മാരകമൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടല്ലോ. ചരിത്രം എല്ലാവർക്കും അറിയാമായിരിക്കും. ചരിത്രം ഒരു സ്ഥലങ്ങൾ പോകുമ്പോഴേക്കും ചരിത്രം അറിഞ്ഞ് സ്ഥലങ്ങളുമ്പോഴേക്കും ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും ഇങ്ങനൊരു സംഭവമുണ്ട്, മിത്തുമുണ്ട്, റിയാലിറ്റിയുമുണ്ട്. അവസാനം ഈ ഡാം വരികയും ഈ പറ മിത്തിലുള്ള കുറവൻ ഈ പാവം കുറവനും പാവം കുറത്തീനെയും ഈ ഡാം തമ്മിൽ ബന്ധിപ്പിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണത്. അപ്പോൾ ഓക്കെ.